എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ പത്മിനി, മാവീരൻ എന്നീ സിനിമകളുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപോലെ മമ്മൂട്ടി ചിത്രത്തിൽ ദുൽഖറും. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ മോസ്റ്റ് അവൈറ്റിംഗ് വിജയ് ചിത്രമാണ് ലിയോ. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം ഈ വരുന്ന ഓഗസ്റ്റ് മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങാൻ പോവുകയാണ്. ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത സിനിമയുടെ ടീസർ വീഡിയോ ആണ് ഇപ്പോൾ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം പകുതിയോടെ ചിത്രത്തിന് ഗ്ലിംസ് വീഡിയോ അല്ലെങ്കിൽ ടീസർ പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓഡിയോ ലോഞ്ച് ഫംഗ്ഷന് ശേഷം മാത്രമായിരിക്കും ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് മമ്മൂക്ക ദുൽഖർ സിനിമയുടേതാണ്. ബിഗ് ബി എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ ബിലാൽ എന്ന സിനിമയുടെ മുന്നോടിയായി അമൽ നീരജ് മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു സിനിമ ഒരുക്കാൻ പോവുകയാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മമ്മൂക്കയെ നായകനാക്കി അമൽ നീരജ് ഒരുക്കുന്ന സിനിമയിൽ ദുൽഖർ സൽമാൻ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടെന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് റൂമേഴ്സ് ആയിട്ടാണ് പുറത്തു വരുന്നതെങ്കിലും വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ് പുറത്തു വരുന്നതാണ്. ഇനി പത്മിനി, മാവീരൻ എന്നീ സിനിമകളുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശിവകാർത്തികേയൻ നായകനായി അശ്വിൻ സംവിധാനം ചെയ്ത ചിത്രം ഒരു കംപ്ലീറ്റ് ആക്ഷൻ കോമഡി എന്റർടൈനർ സിനിമയാണ്. ആദ്യ ദിനം തന്നെ ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും മികച്ച റെസ്പോൺസ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്കു എന്നീ ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും മാത്രം ചിത്രം 5,10,00,000 രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം വാരിക്കൂട്ടിയത് 10,30,00,000 രൂപയാണ്. ആദ്യ ദിനം തന്നെ മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടുമോ എന്ന് നോക്കി തന്നെ കാണേണ്ടി വരും. അടുത്തതായി പത്മിനി എന്ന സിനിമയുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് പത്മിനി. ചാക്കോച്ചൻ, അപർണ ബാലമുരളി എന്നിവരൊക്കെ പ്രധാന റോളിലെത്തുന്ന സിനിമയ്ക്ക് എല്ലായിടത്തു നിന്നും ആദ്യ ദിനം തന്നെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് നേടിയെടുക്കാൻ സാധിച്ചത്. ചിത്രത്തിന്റെ ആദ്യ ദിന ട്രാക്കിംഗ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിനം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 30,00,000 രൂപ പത്മിനി എന്ന സിനിമ നേടിയെടുത്തു എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായി കാത്തിരിക്കാം. ഏറ്റവും പുതിയ സിനിമകൾ ഫ്രീ ആയി ലഭിക്കാൻ താഴെ കാണുന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.